ഹായ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു മോച്ച കോഫിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുളങ്ങയാണ് വർത്തിച്ചത് കേട്ടോ. അപ്പൊ ആദ്യം ഒരു ചെറിയൊരു ജാർ എടുക്കുക മിക്സിയുടെ, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മോച്ച കോഫി ഇത് ഗ്രാനുൾസ് പോലത്തെയാണ് കേട്ടോ. പൗഡർ ആണെങ്കിൽ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണിന്റെ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്നും ഇടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ തോന്നില്ല, പക്ഷെ നല്ല സ്ട്രോങ് ആണ് സംഭവം. ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പൊ കോഫി കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വന്നു കേട്ടോ. എനിക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് തിളപ്പിച്ച ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. നമുക്ക് നല്ല ക്രീമി ടെക്സ്റ്ററാണ് വേണ്ടത്. ഈ വെള്ളം കുറച്ചിട്ട് നന്നായിട്ട് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പതിഞ്ഞ് വരും, നല്ല ക്രീമായിട്ട് നമ്മളുടെ കോൾഡ് കോഫിയുടെ ക്രീമി പോലെ അങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ആ അടിച്ചെടുത്ത കോഫി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി അടുത്തത് നല്ല തണുത്ത പാലാണ് മിക്സിയുടെ ചാറിട്ടിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതാ അടിച്ചു വരുമ്പോൾ നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഐസ്ക്രീമിന് താല്പര്യം ഇല്ല ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നമുക്ക് വെറുതെ പിടിക്കുക കേട്ടോ. അപ്പൊ നല്ല മധുരമായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി കോഫി തയ്യാറായിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കരിക്കാനായിട്ട് കുറച്ച് കോഫി പൗഡറും കൂടി മുകളിൽ തൂക്കി കൊടുത്താൽ സംഭവം ഉഷാറാണ്. അപ്പൊ ട്രൈ ചെയ്യുന്നവർക്ക് നല്ല സാധാരണ കോഫി പൗഡറും ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ശരി, പുതിയ വീഡിയോ ആയിട്ട് വരാൻ താങ്ക് യു.